ഗുഡ് ആഫ്റ്റർനൂൺ. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ക്ലാസ് നേരത്തെ ക്ലാസ് റേഞ്ച് പോയിട്ടേ കട്ടായിനി. അയ്യോ സങ്കടായല്ലോ. അതാ നിന്നെ ഇടക്ക് വെച്ച് കാണാത്തതല്ലേ. ഞാനും വിചാരിച്ചു ക്ലാസ്സിൽ എവിടെ പോയി ഇടക്കുന്ന്. നിങ്ങൾ ഇപ്പൊ ഇവിടെ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടോ? കേട്ടില്ലേ? വെറുതെ ചോദിച്ചതാ. ഇവിടെ സ്കൂളില് ബെല്ല. അയ്യോ അതെന്ത് പറ്റി? ആരാണത്? ആരാ ഇപ്പൊ പറഞ്ഞത്? അത് നമുക്ക് എന്നാ രാവിലത്തെ ക്ലാസ് കൂടെ ഇപ്പൊ മിസ് പറഞ്ഞത്. രാവിലെ കേൾക്കാൻ പറ്റാത്തവർക്കും നെറ്റ് ഇഷ്യൂ ഉള്ളവർക്കും ഒന്നുകൂടെ മിസ് അത് പറഞ്ഞു തരാം. ഓക്കെ. എന്താ നമ്മൾ രാവിലെ പഠിച്ചത്? ഓ ഔ പഠിച്ചു അല്ലേ. എന്താണ് ഓ? ഓ എങ്ങനെ എഴുതുക? ഫസ്റ്റ് ആ എഴുതി, ആന്നെഴുതി, ലാസ്റ്റ് മുകളിൽ വരച്ചു, ലാസ്റ്റ് ആണ് ഇങ്ങനെ എഴുതുന്നത്. അതാണ് ഓ. ഓ ഔ ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ രാവിലെ മിസ് പറഞ്ഞിരുന്നു അല്ലേ, ഓ എന്ന ലെറ്റർ എഴുതി മിസ്സിന് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് ചെയ്തു? ചെയ്തവരൊന്ന് കൈയ്യർത്താമോ? അക്ഷരദീപത്തിൽ എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയവർ ആരൊക്കെയാണ്? കുറെ പേരെഴുതി അല്ലേ. വെരി ഗുഡ്. എഴുതിയവരൊക്കെ നല്ല കുട്ടികളാണ്. ഓക്കെ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണ്ടേ? നമ്മളും മോശമാവരുതല്ലോ, അപ്പൊ നമ്മളും അത് എഴുതണം. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ അത് മിസ് വായിച്ചു തരാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ പ്രസന്റ് എന്ന് ടൈപ്പ് ചെയ്യട്ടോ ചാറ്റിംഗ് വിൻഡോയിൽ. പ്രസന്റ് ചെയ്യാം, അതിനുശേഷം ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. എന്താ നമ്മൾ ഇന്ന് പഠിച്ചത്? ഓ ഔ ആണ് പഠിച്ചത് അല്ലേ. ഓസേ ഓണ്ട്, ഓസേ ഓസ്, ഓസേ ഓക്കലി. ഇതെല്ലാവരും തന്നെ വായിച്ച് കേൾപ്പിച്ചു. നെക്സ്റ്റ് നോക്കിയേ പേജ് നമ്പർ 7-ൽ. പെട്ടെന്ന് പഠിച്ച് നമുക്ക് പാട്ടും കഥകളൊക്കെ ആയിട്ട് പോവാം. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അടുത്ത ലെറ്റർ ആണ് ഔ. ഔ എങ്ങനെ എഴുതുന്നെന്ന് മിസ് കാണിച്ചു തന്നില്ലേ. ഫസ്റ്റ് ആ എഴുതുന്നു, ആന്നെഴുതുന്നു, മുകളിൽ വരയ്ക്കുന്നു, മുകളിൽ രണ്ട് ചെരിഞ്ഞിട്ടൊരു വര എഴുതണം. അതപ്പോ ഔ എന്ന് വരിക. ഔ സേ ഔരത്, ഔ സേ ഔജാർ, ഔ സേ ഔഷധ്, ഔഷധി, ഔ സേ ഔജാർ, സോറി ഔരത്ത്, ഔ സേ ഔരത്, ഔ സേ ഔജാർ, ഔ സേ ഔഷധി. വൺസ് മോർ. ഔ സേ ഔരത്, ഔ സേ ഔഷധി. ദിസ് ഈസ് ഔഷധി. നോ ഔജാർ. ഔ സേ ഔഷധി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി മിസ് തെറ്റിച്ചതാ. കണ്ടുപിടിച്ചല്ലേ. ഒന്നുകൂടെ. ഓ സേ ഓണ്ട്, ഓ സേ ഓസ്, ഓ സേ ഓഖലി, ഔ സേ ഔരത്, ഔ സേ ഔജാർ, ഔ സേ ഔഷധി. ഔരത്ത് എന്ന് പറഞ്ഞ ആരാണ്? ഔരത്ത് എന്ന് പറഞ്ഞാൽ വുമൺ, സ്ത്രീ, അമ്മ എന്നൊക്കെ പറയും. ഔരത്ത്. ഔ സേ ഔരത്ത്. വളപ്പിസേ ഔ സേ ഔരത്ത്.
എന്ന് പറഞ്ഞാല് ടൂൾസ് ആണ്, നമ്മള് പണിക്ക് ഉപയോഗിക്കുന്ന പണിയായുധങ്ങള്. ഔജാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ സ്ക്രൂ ഡ്രൈവറും ഉളിയും എന്താണ് ചുറ്റികയൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഔജാർ, പണിക്ക് ഉപയോഗിക്കുന്ന പണിയായുധങ്ങള്. ആദിഷേ, അബ്ദുൾ ബാസിത്ത്, അബ്ദുൾ ബാസിത്ത് സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. എവിടെ കയറി നിൽക്കുന്നേ? ശ്രദ്ധിച്ചിരിക്കേ. ആദിഷേ രണ്ടു പേര് കയറിണ്ട്, അമ്മ ഉണ്ടാവും അല്ലെ ലൈനില്. ഓക്കെ. ഔസേ ഔരത്ത്, ഒളിപ്പിസേ ഔസേ ഔജാർ, ഔസേ ഔഷധി. ഔഷധി മെഡിസിൻ ആണ്, മെഡിസിൻ എന്താണ് മരുന്നാണ് ഔഷധി. വൺസ് മോർ, ഔസേ ഔരത്, ഔസേ ഔജാർ, ഔസേ ഔഷധി. ഇന്ന് നമ്മള് ഓയ് ഓ ഔന്ന് എഴുതുന്നുള്ളൂ. ഇന്ന് പറഞ്ഞാല് നെക്സ്റ്റ് വീക്ക് വരെ, അതായത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു രണ്ട് ലൈനോ മൂന്ന് ലൈനോ ഒരു ദിവസം എഴുതുക. അങ്ങനെ എങ്ങനെയാവുമ്പോ കൈവേദനിക്കില്ല. കുട്ടികൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഞാനിപ്പോ ഒരു രണ്ട് ലൈൻ എഴുതിക്കോ പറഞ്ഞാൽ ഒരു പേജ് അവർ എഴുതി കാണിക്കുന്നുണ്ട്. തന്നെ എഴുതാൻ പ്രാക്ടീസ് ആയി അല്ലെ, അമ്മയുടെ ഹെൽപ്പ് ഒന്നും വേണ്ട. അപ്പൊ തന്നെ എഴുതാൻ പറ്റും. ഇപ്പൊ ഓയും ഓ ഔ എന്നുള്ള ലെറ്റർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചു രണ്ട് ചിഹ്നങ്ങളെ ഇടാനുള്ളൂ മുകളില്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിക്കാൻ പഠിപ്പിക്കാം. താഴെയുള്ള ലെറ്റേഴ്സ്, ലെറ്റേഴ്സും വേർഡ്സും. ലിസൺ, അതാണ് ആ എഴുതിയിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ട് എന്താ വായിക്കുന്നേ അറിയോ? അം. നമ്മള് മലയാളത്തില് അ ആ ഇ ഈ ഉ ഉ ഇറ് എ ഐ ഒ ഔ അം ആ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. എ ഐ ഒ ഒ ഔ അം അ. ഹിന്ദിയിൽ വരുമ്പോ അ ആ ഇ ഈ ഉ ഉ ഇറ് എ ഐ ഒ ഔ അം അ. ഹിന്ദിയിൽ രണ്ട് അക്ഷരങ്ങൾ കുറവാണ്. എ എ ഐ എന്ന് മലയാളത്തിൽ പറയുമ്പോ ഹിന്ദിയില് എ ഐനേ ഉള്ളൂ. എയും എയും ആ രണ്ട് അക്ഷരങ്ങളും ഒന്നായിട്ടാണ് ഹിന്ദിയിലുള്ളത്, അത് എ ആണ്. അതുപോലെ തന്നെ ഓ ഓന്ന് പറയുമ്പോ ഹിന്ദിയില് ഈ മലയാളത്തിൽ ഈ രണ്ട് അക്ഷരങ്ങളും ഹിന്ദിയിൽ ഒറ്റൊരു അക്ഷരമായിട്ടേ വരുന്നുള്ളൂ, അതായത് ഓ. പേരൻസ് അടുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇതിങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പൊ ഓ ഔ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഓ ഓ ഔ എന്ന് പറയുമ്പോ ഹിന്ദിയില് ഓ ഔ, എ ഐ ഓ ഔ എന്നാണ് പറയുന്നത്. രണ്ട് അക്ഷരങ്ങൾ അവിടെ കുറവാണ്. ഇപ്പം മനസ്സിലായല്ലോ അത്. അപ്പൊ ഇവിടെ ഓ ഔ കഴിഞ്ഞാൽ നെക്സ്റ്റ് അം. അം എങ്ങനെ എഴുതും? ആ എഴുതി അതിന്റെ മുകളില് ഒരു ഡോട്ട്, അതാണ് അം. ലിസൺ ഉണ്ടോ? ആ എഴുതി ലിസൺ ഹിയർ. ആ മുകളിൽ വരച്ചു, മുകളിൽ ഒരു ചെറിയൊരു ഡോട്ട്. അതുപോലെ തന്നെ അം കഴിഞ്ഞ അടുത്ത ലെറ്റർ ആയാണ്. എങ്ങനെ ആ എഴുതുക? മലയാളത്തിൽ നമ്മൾ ആ എഴുതുന്ന പോലെ തന്നെ രണ്ട് ഡോട്ട്, ആ എഴുതി രണ്ട് ഡോട്ട് ഇടുന്നു. ആ എഴുതി രണ്ട് ഡോട്ട്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എല്ലാരും തമ്പ് ഉയർത്തി കാണിക്കണം. മനസ്സിലായില്ല വിദ്യത്തിന്? അവൻ എന്താ മനസ്സിലാവാത്ത ചോദിക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തേ. അപ്പൊ ഇങ്ങനെയല്ലേ കാണിക്കേണ്ടത്? എന്നെ പറ്റിച്ചതാ അല്ലേ വിദ്യത്ത് ഒന്ന് വായിച്ച്. ആ എന്നെ പറ്റിച്ചതാ വിദ്യത്ത് വായിച്ച് കേൾപ്പിച്ചേ. ഇപ്പൊ വായിച്ചത് ഓസേ ഓണ്ട് ഓസ് ഓഖലി, അത് ഓൾറെഡി രാവിലെ വായിച്ചു. ഔസേ അതെയോ? ഓക്കെ ദെൻ റീഡ് ഓസേ ഓണ്ട്. ഔസേ ഔജാർ
ഇതിട്ട് ശ്രദ്ധിച്ചിരിക്ക. നെക്സ്റ്റ്, ഓക്കെ ഓക്കെ, ഡെൽവിൻ. അവൻ അവന്റെ ഫിംഗേഴ്സ് ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് അമ്മയുടെ കൈവിരലും കൊണ്ട് അതൊട്ട് വായിക്കുന്നേ. എവിടെ നിന്റെ ഫിംഗേഴ്സ്? ഉങ്കലി എവിടെ? ഉങ്കലി ആ ഉണ്ടല്ലേ, അതവിടെ ഉണ്ട്, സൂക്ഷിച്ചു വെച്ചിരിക്ക. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഡെൽവിനെ വിളിച്ച്. ഇപ്പൊ നമ്മള് അം ആ കൂടി പഠിച്ചു. ഓക്കെ ഓക്കെ, നമുക്ക് അക്ഷരദീപത്തിൽ ഒരു ഹാഫ് പേജ് വെച്ചേ ഉള്ളൂ. നിങ്ങൾ നോട്ട് ബുക്കിലും അങ്ങനെ എഴുതിയാ മതി, ഒരു ഹാഫ് പേജ് വെച്ച് കേട്ടോ. ഇപ്പൊ എഴുതാനല്ല പറഞ്ഞത്, പിന്നീട്. ഇത് കണ്ടോ, അംസേ അങ്കൂർ. വായിക്കാൻ പഠിക്ക ഇന്ന്. അംസേ അങ്കൂർ, അംസേ അണ്ട, അംസേ അങ്കൂടി. അങ്കൂർ മീൻസ് എന്താണ്? അങ്കൂർ ഗ്രേപ്സ്. അണ്ട എഗ്ഗ്, അങ്കൂടി റിങ്ങ്, മോതിരം, അതാണ്. എന്നിട്ട് വായിച്ചു തരാം. അംസേ അങ്കൂർ, ഓൾ ഓഫ് യു സേ അംസേ അങ്കൂർ. അംസേ അണ്ട, അംസേ അങ്കൂടി. വൺസ് മോർ, അംസേ അങ്കൂർ, അംസേ അണ്ട. ഉറക്കെ വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അംസേ അങ്കൂടി. അങ്കൂടി. പിന്നെ നിങ്ങൾക്ക് ഹോംവർക്ക് വരുന്നത് ഓ ഔ. ഓക്കെ, ആ നമുക്ക് പിന്നീട് എഴുതാം. ഓ ഔ ആണ് ഹോംവർക്ക് വരുന്നത്. നെക്സ്റ്റ് വീക്ക് നമുക്ക് എക്സാം ഉണ്ടാവും. ഒരു നെക്സ്റ്റ് ട്യൂസ്ഡേ കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് അം ആന്നുള്ള അതും കൂടെ എഴുതാം. നമുക്ക് എക്സാമിന് ആ സേ ആ തക്ക് വരെയുള്ള സിലബസ് ആണ് വേണ്ടത്. മിസ് ആബ്സെന്റ് ആയിപ്പോയി, ലീവായിപ്പോയി, അതുകൊണ്ടാണത് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം എഴുതാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവില്ല എന്നുണ്ടെങ്കിൽ അം ആ കൂടെ നിങ്ങൾക്ക് എഴുതാം. അത് അക്ഷരദീപത്തിൽ ഹാഫ് പേജ് വെച്ചേ ഉള്ളൂ. അത് നോട്ട് ബുക്കിലും ഹാഫ് പേജ് വെച്ച് എഴുതിയാൽ മതി. അതുപോലെ ഓ ഔ, അതും ഒത്തിരി വർക്കാവുമെങ്കിൽ നിങ്ങൾ ഹാഫ് പേജ് വെച്ച് എഴുതിയാൽ മതി. അക്ഷരങ്ങൾ ഓൾറെഡി അത് അറിയാം. ഒരു നോട്ട് ബുക്കിൽ ഒരു പകുതി പേജ് വെച്ച് എഴുതിയാൽ മതി, ഓയും ഔവും, അതുപോലെ അം ആന്നുള്ളത്. ഓക്കെ, സമയമെടുത്ത് ചെയ്താൽ മതി. ഇന്ന് തന്നെ സെൻഡ് ചെയ്യാമെന്നും പറയുന്നില്ല മിസ്. അപ്പൊ ഇത് വായിക്കാൻ ഇന്ന് പഠിക്കുവാണ് നമ്മള്. ആരെ കൊണ്ടാ വായിപ്പിക്കണ്ടേ? എല്ലാരും സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന പോലെ. ആദിശ്രീ, പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഓ ഔ സേ വെരി ഗുഡ്. നമ്മുടെ അൻവിത പ്രജീഷിനെ കണ്ടവരുണ്ടോ? കാണുന്നില്ല അവളെ. ഒരു ചെയർ മാത്രം അവിടെ ഉണ്ട്. എവിടെ പോയോ? മിസ്സിനോട് പെർമിഷൻ ചോദിക്കാതെ അവള് പോയത്. കൂട്ടില്ല എന്ന് പറയട്ടെ. വന്നിട്ട് എവിടെ പോയി അൻവിത?
അൻവിത വായിച്ചേ, ചോദിക്കട്ടെ അവളോട്, എവിടെ പോയി നോക്കട്ടെ. പ്ലീസ് അൺമ്യൂട്ട്. എവിടെ പോയതാ? വാഷ്റൂം. മേ ഐ ഗോ ടു വാഷ്റൂം? ചോദിക്കണ്ടേ? പെർമിഷൻ വേണ്ടേ? ഓക്കെ, സാരമില്ല കേട്ടോ, വായിച്ചോ. ഔഷധി. അങ്കുടി. വെരി ഗുഡ്. ആദിഷ്, അതുകൊണ്ട് എന്നോട് ചൊടിയാണോ? കൂട്ടുണ്ടോ? ഉമ്മ. ഓക്കെ, ഞാൻ വിചാരിച്ച് വിളിക്കാത്തോണ്ട് എന്നോട് ചൊടിച്ചു എന്നാ വിചാരിച്ചേ. അതാ, അതുകൊണ്ടാണോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയോന്ന് മിസ് ചിന്തിച്ചു പോയി. ആദിഷ്, ഞാൻ വേറെ കുറെ പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സിൽ രാവിലെ? റിയാനെ വിളിച്ചില്ല. റിയാൻ, പ്ലീസ് അൺമ്യൂട്ട്. പേടിപ്പിക്കല്ലേ. ഔഷധി. അംസേ. ഓക്കെ, വെരി ഗുഡ്. റിയാന് സങ്കടമായോ രാവിലെ? റിയാനെ മാത്രം മിസ് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അൻവിതനെ റിയാനെ വിളിക്കാത്തത്. വൈഗ, വൈഗ. വെരി ഗുഡ്, വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ, എന്താ അൻവിത? പ്ലീസ് അൺമ്യൂട്ട്. ഇത് എന്താ അവിടെ ഇരിക്കുന്നേ ഇടക്കിടക്ക് പോവാൻ? അവളെന്തോ അവിടെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എടുക്കാൻ പോന്ന. ഗോ ഫാത്തിമ മെഹറിൻ, അൺമ്യൂട്ട് ചെയ്യ്. അങ്കൂടി. അങ്കൂടി അതിന് മുകളിലത്ത് വായിച്ചോ? ഔസേ ഔരത്ത് വായിച്ചോ? ഇല്ല. വെരി ഗുഡ്. മുഹമ്മദ് മെഹ്ഫൂസ്. പോയോ? കൊറേ നേരായി കൈ കാണിക്കുന്നു. ആ ഓക്കെ, ആ ഐ ആം ഹിയർ. ഓക്കെ, സേ ലൗഡ്ലി. ഔസേ ഔരത്ത്. ഔസേ ഔരത്ത്. ഔസേ ഔജാ. ഔസേ ഔഷധി. വെരി ഗുഡ്. അംസേ അങ്കൂർ. ഔസേ ഔഷധി. ഓക്കെ, അവൻ അൺമ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഇനി ആരാണ് ഞാൻ വായിക്കാന്ന് പറഞ്ഞത്? മുഹമ്മദ് ഷഹൽ. ഔഷധം. ഔഷധി. ഔഷധി. അങ്കൂർ.
അഞ്ചേ അങ്കുടി. വെരി ഗുഡ്. അതിന്റെ താഴെ ഒരു ലെറ്റർ കണ്ടോ നിങ്ങൾ, ഒരു അക്ഷരം കണ്ടോ? ഇത് കണ്ടോ വായിക്കുമ്പം? അം ആന്ന് വായിക്കണം കേട്ടോ, ഇതിനെ ഒഴിവാക്കരുത്. ഓക്കെ, നെക്സ്റ്റ് അഹല്യ. ഇഷാനി നെക്സ്റ്റ്. ഔഷധി. അങ്കു. അണ്ടാ. അങ്കുടി. അങ്കുടി. വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷാനി. അങ്കുടി. വെരി ഗുഡ്. ഏഡൻ തോമസ്. ഔഷധി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ് നെക്സ്റ്റ്? ആദിയ. ഔരത്ത്. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ് വായിക്കുന്നത്? ആയിഷ അമ്മനേരുടെ അടുത്ത് ഒരു കുഞ്ഞു വാവ കിടക്കുന്നുണ്ട്. ആയിഷ എവിടെ? ഏബൽ, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഏബൽ സിൻഡോ, പ്ലീസ് അൺമ്യൂട്ട്. ഔഷധി. വെരി ഗുഡ്. അമ്മയ്ക്കാണ് വെരി ഗുഡ് അല്ലേ. നെക്സ്റ്റ് ആരാണ് വായിക്കുന്നത്? ഞാൻ വായിക്കാന്ന് പറ. ആയിഷ, കുഞ്ഞാവേനെ അവിടെ കേടുത്തിട്ട് നീ എവിടെയാ പോയത്? അൺമ്യൂട്ട് ചെയ്യേ. ആരും വായിക്കുന്നതിൽ ഇപ്പം മിസ് റൈംസ് പാടും. ആയിഷ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ആയിഷ വായിക്കുന്നുണ്ടോ? കൂട്ടുകാര് വെയിറ്റ് ചെയ്യുന്നു. അത് പറഞ്ഞുതരാലോ. ഔസേ ഔരത്ത്. ഔഷധി. അംസേ അങ്കൂർ. അംസേ അണ്ടാ. അംസേ അങ്കുടി. അല്ലെ, എവിടെ നോക്കിട്ട് ഈ പറയുന്നേ? ടെക്സ്റ്റ് ബുക്ക് എവിടെ? ലുബാബ. ലുബാബ മടുത്തു കൈ ഉയർത്തിട്ട്.
ക്ഷീണിച്ചിരിക്ക. ആ ഞാൻ കണ്ടു, ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ട് ലുബാബ. വെരി ഗുഡ്, വെരി ഗുഡ്. നൂഹാസ്മിൻ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഔഷധി അങ്കൂടി. ആ വെരി ഗുഡ്. അപ്പൊ നമ്മ അടുത്തില്ലേ, നമുക്ക് പിന്നെ വായിച്ചാലോ. പാട്ട് കേൾക്കാൻ തോന്നുന്നു മിസ്സിന്, ആരോ ഒന്ന് പാടിത്തരുക. എല്ലാരും ബുക്കൊക്കെ അടച്ചു വെച്ചേ. ഇനി ആർക്കെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ മിസ്സിന് വോയിസ് ഇട്ടാ മതിയേ. പാട്ടും കഥകളൊക്കെ കേൾക്കാൻ തോന്നുന്നു. ആരാണ്? ഈശാനി പറയാവുന്നു. ബുക്കൊക്കെ അടച്ചു വെച്ചോ, മാറ്റി വെച്ചോ, മതി പഠിച്ചത്. അൺമ്യൂട്ട് ചെയ്യോ. ആ നല്ല ഹിന്ദി റൈംസ് ഒക്കെ മിസ് അയച്ചു തന്നില്ലേ. ഒരെണ്ണം പഠിച്ചെങ്കിൽ നെക്സ്റ്റ് എല്ലാരും പഠിച്ചോ നോക്കട്ടെ, എന്നാ അടുത്തത് അയച്ചു തരാം. ഹാപ്പി രാജാ കരാഞ്ജലേ സുനഹിലാ കര കരാഞ്ജലേ മേരി ഗർമി ആവുന ഹൽവ പൂരി ഗൗന മേരി ഗർമി ആവുന ഹൽവ പൂരി ഗൗന രാജാ പേട്ട ഗുസ്സി പർ ഗുസ്സി ഓയ ചട്ടൽ പട്ടർ ചട്ടൽ പട്ടർ ചട്ടൽ പട്ടർ രാജാ പേട്ട ചൂല പർ ചൂല ഹോലെ ചട്ടൽ പട്ടർ ചട്ടർ പട്ടർ ചട്ടർ പട്ടർ. വെരി ഗുഡ്, ഗിവ് ക്ലാപ്പ്. നെക്സ്റ്റ് അൻവിത. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗിവ് ക്ലാപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്. അൻവിത മ്യൂട്ട് ചെയ്തോ. ഇത് എവിടുന്ന് കിട്ടി ഈ പാട്ട്? മിസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നോ? എല്ലാവർക്കും അറിയാലോ, ഞാനത് സൂക്ഷിച്ചു വെച്ച പാട്ടായിരുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ആ എവിടുന്ന് കിട്ടി? മിസ് അന്നൊരിക്ക ക്ലാസ് ഒന്ന് പഠിപ്പിച്ചിട്ടേ. അതെയോ, മിസ് മറന്നുപോയി. ആ അങ്ങനെ കിട്ടിയല്ലേ. അങ്ങനെ അമ്മ എഡിറ്റ് എനിക്ക് വീഡിയോ കാണിച്ചു തന്നു, അങ്ങനെ ഞാൻ പഠിച്ചു. ആ വെരി ഗുഡ്, നല്ല രസമുണ്ടല്ലേ. ഇനി ആരാണ്? വിദ്യുത് പാടുന്നുണ്ട്. സിനിമാ പാട്ട് പാടിക്കോട്ടെ. നോ, ഹിന്ദി റൈംസ്. ഹാത്തി രാജ കഹാ ചലേ സുണ്ട് ഹിലാ കര കഹാ ചലേ സുണ്ട് ഹിലാ കര കഹാ ചലേ മേരി ഘർ ഭി ആവോ നാ ഹൽവ ഖാവോ നാ രാജാ ബൈഠി തുൾസി പർ
കുസി ബോലി ചടർപടർ ചടർപടർ ചടർപടർ. ദക്ഷേഷു പാടാന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, ഗിവ് ക്ലാപ്പ്. നമ്മുടെ ടൈം ഇതാ ഇപ്പൊ തീരും. നൂഹ അസ്മിന് പാടണമെന്നാ പറഞ്ഞത്, എന്താ ചെയ്യണ്ടേ, സമയവും ഇല്ല. നൂഹ അഹല്യ കൈ ഉയർത്തുന്നുണ്ട്, ആയിഷ കൈ ഉയർത്തുന്നുണ്ട്, എന്താ ചെയ്യണ്ടേ? നിങ്ങളെല്ലാവരും മിസ്സിന് ഒരു വോയിസ് ഇട്ട് തന്നാ മതി പാട്ട് പാടുന്നേ. എനിക്ക് എല്ലാവരും പാട്ട് കേൾക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നിച്ച് പാടിക്കാനും പറ്റില്ലല്ലോ. നൂഹ, നിതാശയുണ്ട്, മുഹമ്മദ് ഷാസിലുണ്ട്. വിഴുങ്ങി. ആ വെരി ഗുഡ്. ഇനിയുണ്ടല്ലോ, മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആയിഷക്കുട്ടി, റിയാൻ, മുഹമ്മദ് ഷാസില്, നിതാശ, ആദിയ, ആദിയ അല്ല, പിന്നെ ആരായിരുന്നു, ഇവാനക്കുട്ടി പാട്ട് പാടുന്നില്ല, ആരൊക്കെയോ എന്നെ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. അവരൊന്നും മിസ്സിനെ വഴക്ക് പറയണ്ട, നിങ്ങള് പാട്ട് പാടിയിട്ട് വോയിസ് ഇടുക. ഇവാനക്കുട്ടി പാട്ട് പാടുന്നുണ്ടോ? പാടിയിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ എല്ലാരും. ഓക്കെ, ബൈ പറയട്ടെ മിസ്, ബൈ, സീ യു. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് പറഞ്ഞത്, ഒന്നിച്ച് എഴുതണ്ട, ഒരു ഹാഫ് പേജ് വെച്ച് നോട്ട് ബുക്കിൽ എഴുതുക. അക്ഷരദീപത്തിൽ ഇന്ന് എഴുതുക, നോട്ട് ബുക്കിൽ ഒരു ഹാഫ് പേജ് വെച്ച് ഓ ഔ അം അ എഴുതുക കേട്ടോ. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഹോംവർക്ക് ഒന്നുമില്ല, കഴിഞ്ഞു, ആ മുതൽ ആ വരെയുള്ള ലെറ്റേഴ്സേ ഉള്ളൂ, സമയം എടുത്ത് എഴുതിക്കോ കേട്ടോ. ഓക്കെ, ബൈ, സീ യു. പാട്ട് പാടി തരണേ, മിസ് കാത്തിരിക്കുവാണ്, വോയിസ് ഇട്ട് തരണം മിസ്സിന്റെ വാട്സപ്പില്. ഓക്കെ, ബൈ.